പ്രശസ്ത മോഡേൺ റൈറ്ററായ ടി എസ് ഇലിയറ്റിൻ്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻ്റ് എന്ന ക്രിട്ടിക്കൽ എസ്സേ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ടി എസ് ഇലിയറ്റിനെ അറിയപ്പെടുന്നത് ദ സെൻട്രൽ ഫിഗർ ഇൻ മോഡേൺ ലിറ്ററേച്ചർ എന്നാണ്. അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് എ ക്ലാസിസിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ, റോയലിസ്റ്റ് ഇൻ പോളിറ്റിക്സ് ആൻഡ് ആംഗ്ലോ കാത്തലിക് ഇൻ റിലിജിയൻ എന്നാണ്. അദ്ദേഹം ഒരു ക്ലാസിക്കൽ ഫോളോവർ ആയിരുന്നു, അതായത് ക്ലാസിക്കൽ കൃതികൾ ലാറ്റിൻ, ഗ്രീക്ക് തുടങ്ങിയ കൃതികളുടെ ഒരു ആരാധകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ കൃതികൾ പോയംസ് ഉണ്ട്, അതേപോലെ നാടകങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ എസേയ്സും ഉണ്ട്. അതിൽ പോയംസ്, പ്രധാനപ്പെട്ട പോയംസ് എന്ന് പറയുന്നത് ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രൂഫ്രോക്ക്, ഈ കൃതിയാണ് അദ്ദേഹത്തിന് ഫേമസ് അല്ലെങ്കിൽ പ്രശസ്തി കൊണ്ടുവന്ന, അദ്ദേഹത്തെ ഫേമസ് ആക്കിയ ഒരു പോയമാണ് ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രൂഫ്രോക്ക്. പിന്നീട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ദ വേസ്റ്റ് ലാൻഡ്. 1948 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. പിന്നീട് മറ്റ് പ്രസിദ്ധങ്ങളായ കൃതികൾ ദ ഹോളോ മാൻ, ആഷ് വെനസ്ഡേ, ഫോർ ക്വാർട്ടേഴ്സ് തുടങ്ങിയവയാണ് മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ നാടകങ്ങളാണ് ദ മർഡർ ഇൻ ദ കത്തീഡ്രൽ ആൻഡ് ദ കോക്ടെയിൽ പാർട്ടി. പിന്നീട് അദ്ദേഹം ക്രിട്ടിക്കൽ എസേകൾ എഴുതിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ റൈറ്റിംഗ് ആണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. പിന്നീട് അദ്ദേഹം കോയിൻ ചെയ്ത രണ്ട് ടേംസ് ആണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആൻഡ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി. പിന്നീട് അദ്ദേഹം വേർഡ്സ്വർത്തിൻ്റെ കവിതകൾ, വേർഡ്സ്വർത്തിൻ്റെ കോൺസെപ്റ്റിന് എതിരായിട്ട് പറയുന്ന ക്രിട്ടിക്കൽ വർക്കും ഉണ്ട്. 1919 അദ്ദേഹം ഈ കൃതി ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ദ ഈഗോയിസ്റ്റ് എന്ന ലണ്ടൻ മാഗസിനിലാണ് ഇത് പബ്ലിഷ് ചെയ്ത് വന്നത്. പിന്നീട് ദ സീക്രട്ട് വുഡ് എന്ന അദ്ദേഹത്തിൻ്റെ കളക്ഷനിൽ ഇത് പബ്ലിഷ് ചെയ്തു. ഇത് ക്രിട്ടിക്കൽ വർക്കിൻ്റെ കളക്ഷനാണ്, ആ കളക്ഷനിലാണ് പിന്നീട് ഇത് പബ്ലിഷ് ചെയ്തത്. ഈ എസേയിലൂടെ അദ്ദേഹം ന്യൂ ക്രിറ്റിസിസം എന്ന ഒരു കോൺസെപ്റ്റിന് വഴി തെളിച്ചു. അതായത് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് പ്രാധാന്യം കൊടുത്തത് ക്ലോസ് റീഡിംഗ് ഓഫ് ദ ടെക്സ്റ്റ്, അതോടൊപ്പം തന്നെ ദ എസ്തെറ്റിക് ആൻഡ് സ്റ്റൈലിസ്റ്റിക് എലമെൻറ്റ്സ് ഓഫ് പോയട്രി. അതിന് പ്രാധാന്യം കൊടുത്ത എസ്തെറ്റിക് ആൻഡ് സ്റ്റൈലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യാത്മകമായിട്ടുള്ള, അതോടൊപ്പം തന്നെ സ്റ്റൈലിസ്റ്റിക് മീൻസ് ഓർണമെൻ്റൽ, അങ്ങനെയുള്ള ക്വാളിറ്റി, കവിതയിലെ അങ്ങനെയുള്ള ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ ഒരു കോൺസെപ്റ്റാണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കോൺസെപ്റ്റിന് വഴിതെളിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഈ കോൺസെപ്റ്റുകളായിരുന്നു, ഈ കാഴ്ചപ്പാടുകളായിരുന്നു. ഈ എസ്സേ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻ്റ് എന്ന ഈ എസ്സേ മൂന്ന് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് എലിയറ്റ്സ് ഡെഫിനിഷൻ ഓഫ് ട്രഡീഷൻ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോയട്രി ആൻഡ് പോയറ്റ്, അല്ലെങ്കിൽ തിയറി ഓഫ് ഇമ്പേഴ്സണൽ പോയട്രി ഓർ ഡീ പേഴ്സണലൈസേഷൻ. മൂന്നാമത്തെ പാർട്ട് ഒരു കൺക്ലൂഷനാണ്. അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഈ എസ്സേ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹം പറയുന്നത് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻ്റ് ആണ്. അതിൽ ട്രഡീഷൻ എന്താണെന്നാണ് അദ്ദേഹം ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ട്രഡീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സെപ്പറേഷൻ ഫ്രം ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ്. അക്കോർഡിംഗ് ടു ഹിം ട്രഡീഷൻ ഇൻകോർപ്പറേറ്റ്സ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. പാസ്റ്റിനെയും പ്രസൻറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒന്നാണ് ട്രഡീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ പോയറ്റ് ഷുഡ് സ്ട്രൈവ് ടു നോ ട്രഡീഷൻ ആൻഡ് റിയലൈസ് ഇറ്റ് ആൻഡ് ഇൻസേർട്ട് ഇറ്റ് ഇൻ ഹിസ് വേർഡ്സ്. തൻ്റെ കൃതികളിൽ ഈ ട്രഡീഷൻ കവി ഉൾപ്പെടുത്തണം, ആ ട്രഡീഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ട്രഡീഷൻ തൻ്റെ കവിതകളിൽ ഉൾപ്പെടുത്തണം അദ്ദേഹം. പിന്നീട് ദ പോയറ്റ്സ് ഷുഡ് ബി ഇംപേഴ്സണൽ. അക്കോർഡിംഗ് ടു ഹിം ട്രഡീഷൻ മീൻസ് ടു നോ ഓർ പ്രോസസ് ആൻഡ് അവെയർനെസ് ഓഫ് ദി ഹോൾ ഓഫ് ലിറ്ററേച്ചർ. ആ സാഹിത്യം മുഴുവൻ അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഹോമർ മുതലുള്ള ആ കാലഘട്ടത്തിൽ മുതലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കുക എന്നതാണ് ട്രഡീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇന്നവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ. അങ്ങനെ നമ്മൾ ആ ട്രഡീഷൻ നമ്മളുടെ കൃതികളിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിൽ ഇന്നവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ഈ രണ്ട് കാര്യങ്ങൾ, ഇന്നവേഷൻ മീൻസ് പുതുമയും ഉണ്ടാകണം, അതോടൊപ്പം തന്നെ ക്രിയേറ്റിവിറ്റിയും ഉണ്ടാകണം. ദെൻ ബട്ട് എ ട്രൂ പോയറ്റ് മസ്റ്റ് റിലേറ്റ് ഹിസ് വർക്ക് ടു പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ്. ഒരു യഥാർത്ഥ കൃതി എന്ന് പറയുന്നത് പാസ്റ്റിനെയും പ്രസൻറ്റിനെയും മെർജ് ചെയ്തുകൊണ്ട് എഴുതപ്പെട്ട കൃതിയാണ് ഒരു നല്ല കൃതി എന്ന് പറയാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ വാട്ട് മാർക്സ് ഗ്രേറ്റ് പോയട്രി ഈസ് ഇറ്റ്സ് എബിലിറ്റി ഇൻ കോൺവെർസേഷൻ വിത്ത് ദ പോയട്രി ഓഫ് ദ പാസ്റ്റ്. അങ്ങനെ ഒരു താരതമ്യം ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെർജിംഗ് ഉള്ള കൃതിക്ക് മാത്രമേ ഒരു യഥാർത്ഥ കൃതി എന്ന് നമുക്ക് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് വർക്ക് എന്ന് പറയാൻ കഴിയണമെങ്കിൽ അതിൽ
ദ മെർജിങ് ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഷുഡ് ബി ഇൻ ദാറ്റ് വർക്ക്. ആ കൃതിയിൽ ആ ഒരു മെർജിങ് ഉണ്ടാകണം, പാസ്റ്റും പ്രസൻറ്റും കൂടി ഒരു ചേർന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആ കൃതികളിൽ ഉണ്ടായിരിക്കണം. അദ്ദേഹം വീണ്ടും പറയുന്നത് പോയട്രി ഡസൻ എക്സിസ്റ്റ് ഇൻ വാക്യൂം. വാക്യൂം മീൻസ് ശൂന്യതയിൽ നിലനിൽക്കുന്നില്ല. ആൻഡ് ദാറ്റ് ദ മീനിങ് ഓഫ് ദ പോം ഈസ് നെവർ ഡിഫൈൻഡ് ഓൺലി ബൈ ഇറ്റ്സ് കണ്ടന്റ്. അതിൽ ഉൾപ്പെട്ട അതിലെ ഉള്ളടക്കം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ആ കൃതിയെ നമുക്ക് വിവരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാൻ കഴിയില്ല. മറിച്ച് അതിൻ്റെ ആ ഒരു ബന്ധമാണ്, ദ റിലേഷൻ ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്, അതിലൂടെ മാത്രമാണ് നമുക്ക് ആ ഒരു കൃതിയുടെ മഹത്വം മനസ്സിലാകുകയുള്ളൂ. അതിൽ അദ്ദേഹം പറയുന്നത് ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ദ റൈറ്റിങ്സ് ഓഫ് ഗ്രേറ്റ് റൈറ്റേഴ്സ്, പ്രധാനമായിട്ടും ഷേക്സ്പിയർ അല്ലെങ്കിൽ വേർഡ്സ്വർത്ത് പോലെയുള്ള പ്രശസ്തരുടെ കൃതിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ഈ കവിതയിലുണ്ട് എങ്കിൽ അതാണ് യഥാർത്ഥ കവിത, അല്ലെങ്കിൽ നല്ല കവിത എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇമ്മോർട്ടാലിറ്റി ക്യാൻ ബി സീൻ ഇൻ പാസ്റ്റ് റൈറ്റേഴ്സ്. നമുക്കറിയാം പാസ്റ്റ് റൈറ്റേഴ്സിൻ്റെ കൃതികൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള കൃതികളാണ്, ഹോമറിൻ്റെ കൃതികൾ, അതേപോലെ ചോജറിൻ്റെ കൃതികൾ. അപ്പോൾ ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞു പോയി എങ്കിലും ആ ഒരു ഇമ്മോർട്ടൽ റൈറ്റിങ്സ് ആയിട്ട് ആ കൃതികൾ ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം ആ ഒരു പാരമ്പര്യമാണ്, ആ ഒരു ട്രഡീഷൻ ആണ് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് ഇമ്മോർട്ടാലിറ്റി ക്യാൻ ബി സീൻ ഇൻ പാസ്റ്റ് വേർഡ്സ്, അങ്ങനെയുള്ള കൃതികളിൽ നമുക്ക് ഇമ്മോർട്ടാലിറ്റി കാണാൻ കഴിയും. ആൻഡ് ദർ ഈസ് എ ഡൈനാമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ പ്രസൻറ്റ് റൈറ്റേഴ്സ്. പാസ്റ്റ് പ്രസൻറ്റ് റൈറ്റേഴ്സ് തമ്മിലൊരു ഡൈനാമിക് റിലേഷൻ ഉണ്ട്, ആ ഒരു ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ 21st century poet writes a poem that has the reflection of Shakespeare and Wordsworth, then only it can be called a valuable piece of work. നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ റൈറ്റേഴ്സിൽ അവർ കൃതികൾ എഴുതുന്ന സമയത്ത് അവരുടെ കൃതികൾ നമ്മളുടെ ഷേക്സ്പിയറുടെ കൃതികളുമായിട്ട് അല്ലെങ്കിൽ വേർഡ്സ്വർത്തിൻ്റെ കൃതികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് മോഡേൺ റൈറ്റിങ്സിനെ ഗ്രേറ്റ് ആണ് അല്ലെങ്കിൽ വാല്യുബിൾ ആണ് എന്ന് പറയാൻ കഴിയുള്ളൂ, അതിനൊരു മൂല്യമുണ്ടെന്ന് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു റിഫ്ലക്ഷൻ ഇല്ല എങ്കിൽ ആ കൃതികൾക്ക് മൂല്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നീട് അദ്ദേഹം പറയുന്നത് ദ പോയറ്റ് ഷുഡ് ബി ജഡ്ജ്ഡ് ബൈ ദി സ്റ്റാൻഡേർഡ് ഓഫ് ദ പാസ്റ്റ് ബൈ ഷേക്സ്പിയർ ഓർ വേർഡ്സ്വർത്ത് ഓർ അതർ ഗ്രേറ്റ് പോയറ്റ്സ്. വേർഡ്സ്വർത്ത്, ഷേക്സ്പിയർ, മറ്റ് പ്രശസ്തരായ കവികളുടെ ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് വേണം പുതിയ കവികളെ നമുക്ക് കമ്പയർ ചെയ്യാൻ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ കാണാൻ കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥമായിട്ടുള്ള കൃതികളെന്നാണ് അദ്ദേഹം പറയുന്നത്. സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹം വിവരിക്കുന്നത് ദ തിയറി ഓഫ് ഇമ്പേഴ്സണാലിറ്റി ഓർ ഡീപേഴ്സണലൈസേഷൻ. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യുവൽ സറണ്ടർ ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ദ പോയറ്റ് ടു ദ ആർട്ട് ആൻഡ് ട്രഡീഷൻ ഓഫ് പോയട്രി. ഡീപേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കണ്ടിന്യുവൽ സറണ്ടർ ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ദ പോയറ്റ് ടു ദ ആർട്ട് ആൻഡ് ട്രഡീഷൻ ഓഫ് പോയട്രി. അതായത് കവിതയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ പേഴ്സണാലിറ്റി മാറ്റിവെക്കുക. ദാറ്റ് മീൻസ് ദ പോയറ്റ് നെവർ എക്സ്പ്രസ് ഹീസ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഇൻ പോയട്രി. തൻ്റെ വൈകാരികമായ കാര്യങ്ങൾ, സബ്ജക്റ്റിവിറ്റി അതിനകത്ത് പാടില്ല. ഇമോഷൻസ് ഫീലിങ്സ് ഉണ്ടാകാം, പക്ഷേ അത് തൻ്റെ തന്നെ അനുഭവങ്ങൾ അതിനകത്ത്, തൻ്റെ പേഴ്സണാലിറ്റി അതിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. ദ വർക്ക് ഷുഡ് നെവർ എക്സ്പ്രസ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഓതർ. അതാണ് ഡീപേഴ്സണലൈസേഷൻ എന്ന ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കൃതി നമുക്ക് വായിക്കുമ്പോൾ ആ പോയറ്റിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, പേഴ്സണാലിറ്റിയുടെ ഇൻഫ്ലുവൻസ് അതിൽ ഉണ്ടാകാൻ പാടില്ല. അതിന് അദ്ദേഹം പറയുന്നത് ഒരു കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ്. അതായത് സൾഫർ ഡയോക്സൈഡും ഓക്സിജനും പ്ലാറ്റിനത്തിൻ്റെ പ്രസൻസിൽ യോജിക്കുന്ന സമയത്ത് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നു. പക്ഷേ പ്ലാറ്റിനം ഒരു കാറ്റലിസ്റ്റായിട്ട് ഉൾപ്രേരകമായിട്ട് പ്രവർത്തിക്കുന്നുവെങ്കിലും പ്ലാറ്റിനത്തിന് ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുപോലെ ആയിരിക്കണം ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പ്ലാറ്റിനം ഹിയർ റെപ്രസെൻറ്റ്സ് ദ പോയിറ്റ്, അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആണ് ഓക്സിജൻ ആൻഡ് സൾഫർ ഡയോക്സൈഡ്. പിന്നീട് അതിലൂടെ ഉണ്ടാകുന്ന പോയമാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. പക്ഷേ കവിക്ക് യാതൊരു, ഇവിടെ പ്ലാറ്റിനം എന്ന് പറയുന്ന കാറ്റലിസ്റ്റിന്, അതായത് കവിക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ കവിയുടെ ആ ഒരു പേഴ്സണാലിറ്റി കൃതിയെ ബാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഒരു കവിത, കവിയുടെ ആ ഒരു പേഴ്സണാലിറ്റി കവിതയെ ബാധിക്കാൻ പാടില്ല എന്നതാണ് ഈ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹം പറയുന്നത്.
അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് പോയട്രി ഷുഡ് ബി ആൻ ഇമ്പേഴ്സണൽ മീഡിയം. ഗ്രേറ്റ് ആർട്ട് ഈസ് നോട്ട് ആൻ എക്സ്പ്രഷൻ ഓഫ് പോയറ്റ്സ് പേഴ്സണൽ ഇമോഷൻസ് ബട്ട് റാദർ ആൻ ആർട്ട് ഓഫ് എസ്തെറ്റിക് ഡിസ്റ്റിലേഷൻ. ഒരു ആർട്ടിസ്റ്റിക് ഡിസ്റ്റിലേഷൻ ആയിരിക്കണം കവിത എന്ന് പറയുന്നത്, അല്ലാതെ ഇറ്റ് ഷുഡ് നോട്ട് ബി ദ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണൽ ഇമോഷൻസ്. ഇൻസ്റ്റെഡ് ഓഫ് ഡെപിക്റ്റിംഗ് ന്യൂ ഓർ യുണീക്ക് ഇമോഷൻസ് ദ പോയറ്റ് മസ്റ്റ് കളക്ട് ഓർഡിനറി ഫീലിംഗ്സ് ഫ്രേസസ് ഇമേജസ് ആൻഡ് സിന്തസൈസ് ദം ഇൻ ടു എ ന്യൂ കോമ്പൗണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കലല്ല യുണീക്കായിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കലല്ല, മറിച്ച് സാധാരണമായിട്ടുള്ള ഇമോഷൻസ് ഇമേജസ് അതേപോലെ തന്നെ ഫ്രേസസ് സാധാരണക്കാരുടെ ഭാഷകളും അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് മെർജ് ചെയ്തിട്ട് അവയൊക്കെ യോജിപ്പിച്ച് അത് സിന്തസൈസ് ചെയ്യുക. സിന്തസൈസ് മീൻസ് അത് യോജിപ്പിച്ച് ഒരു കവിതയാക്കി മാറ്റുക. അതോടൊപ്പം തന്നെ ഒരു ന്യൂ കോമ്പൗണ്ട് സിന്തസൈസ് ഇൻ ടു എ ന്യൂ കോമ്പൗണ്ട് മീൻസ് ആ സാധാരണ കാര്യങ്ങൾ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അതേപോലെ തന്നെ ഇമേജസ് ഫ്രേസസ് ദെൻ ഓർഡിനറി ഇമോഷൻസ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പുതിയ കവിത ഉണ്ടാക്കുക. അല്ലാതെ പുതിയ കാര്യങ്ങൾ എങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാം അതല്ല ചിന്തിക്കേണ്ടത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന സാധാരണക്കാർ ഉപയോഗിക്കുന്ന ആ ഒരു കാര്യങ്ങളിലേക്ക് വരിക കവിത എന്ന് പറയുന്നത് അതാണ്. ഹി അഗെയിൻ സേസ് ദാറ്റ് പോയറ്റ്സ് മൈൻഡ് ഈസ് എ റിസെപ്റ്റാക്കിൾ ദാറ്റ് ഇറ്റ് ക്യാൻ സ്റ്റോർ കൗണ്ട്ലെസ് ഇമേജസ് പിക്ചേഴ്സ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ആർട്ടിസ്റ്റിക് പ്രോസസ് ഷുഡ് ബി ഗിവൺ ഇമ്പോർട്ടൻസ്. ഒരു പോയറ്റിൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു റിസെപ്റ്റാക്കിൾ അല്ലെങ്കിൽ കണ്ടെയ്നർ പോലെയാണ്. കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സംഭവം. അപ്പോൾ അതാണ് ഒരു കണ്ടെയ്നർ പോലെയാണ് പോയറ്റിൻ്റെ മനസ്സ്. ആ മനസ്സിൽ ഒരുപാട് ഫീലിങ്സ് ഇമോഷൻസ് ഇമേജസ് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രാധാന്യം കൊടുക്കേണ്ടത് ആർട്ടിസ്റ്റിക് പ്രോസസ്സിനാണ്, ആ കലാപരമായിട്ടുള്ള കഴിവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആൻഡ് ദ മിക്സിങ് ഓഫ് ഓൾ ദീസ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഇതൊക്കെ ശരിയായ രീതിയിൽ യോജിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ കൃതി ഉണ്ടാകുന്നത്. ഈ പോയത്തിൻ്റെ തേർഡ് പാർട്ടിൽ അദ്ദേഹം പറയുന്നത് ദർ ഷുഡ് ബി എ ഷിഫ്റ്റ് ഓഫ് ക്രിട്ടിക്കൽ ഫോക്കസ് ഫ്രം പോയറ്റ് ടു ദ പോയട്രി. പോയറ്റിൽ നിന്നും പോയട്രിയിലേക്ക് മാറണം ഫോക്കസ്, ക്രിട്ടിക്സിൻ്റെ ഫോക്കസ് മറിച്ച് പോയറ്റിനെയല്ല പോയട്രിയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് റോളൻ ബാർത്തസിൻ്റെ ദ ഡെത്ത് ഓഫ് ദി ഓദർ എന്ന ആ പുസ്തകത്തിലുള്ള വരികൾ കൊട്ട് ചെയ്യാൻ കഴിയും. അതായത് അദ്ദേഹം പറയുന്നത് ദ ബേർത്ത് ഓഫ് ദ റീഡർ സ്റ്റാർട്സ് അറ്റ് ദി ഡെത്ത് ഓഫ് ദി ഓദർ. ഓദർ വായനക്കാരൻ വായന തുടങ്ങുന്ന സമയത്ത് എഴുത്തുകാരൻ മരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കൃതി പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ വായനക്കാരനാണ് അതിൻ്റെ മൂല്യം തീരുമാനിക്കാനുള്ള അവകാശം, അല്ലാതെ എഴുത്തുകാരനല്ല. എഴുത്തുകാരന് ആ കൃതിയിൽ പിന്നീട് യാതൊരു അവകാശവുമില്ല, പിന്നീട് അത് വായനക്കാരൻ്റെ സ്വന്തമായി മാറുന്നു. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് എലിയട്ട് ഇവിടെയും പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ദ വർക്ക് ഓഫ് ദ പോയറ്റ്സ് ഈസ് നോട്ട് ടു കൺവേ ദെയർ ഓൺ ഇമോഷൻസ് റാദർ ഇറ്റ് ആക്ട്സ് ആസ് എ മീഡിയം. ആ കൃതികളെന്ന് പറയുന്നത് ഒരു എഴുത്തുകാരൻ്റെ കൃതികൾ അയാളുടെ ഇമോഷൻസ് പ്രതിഫലിപ്പിക്കാനുള്ളതല്ല, മറിച്ചൊരു മീഡിയമായിട്ട് നിന്നുകൊണ്ട് ജനങ്ങളിലേക്ക് എത്താനുള്ളതാണ് കവിത, അല്ലാതെ അയാളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അയാളുടെ ഫീലിങ്സ് പ്രകടിപ്പിക്കാനുള്ള ഒന്നല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ അതേപോലെ നമ്മൾ പറഞ്ഞു വർക്കുകൾ ഹോമറിൻ്റെ അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ അല്ലെങ്കിൽ വേർഡ്സ്വർത്തിൻ്റെ കൃതികളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അതിൻ്റെ മൂല്യം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് മാത്യു അർണോൾഡിൻ്റെ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. മാത്യു അർണോൾഡിൻ്റെ ടച്ച് സ്റ്റോൺ മെത്തേഡിൽ അദ്ദേഹം പറയുന്നത് നമ്മളിതേപോലെ ഗ്രേറ്റ് റൈറ്റേഴ്സിൻ്റെ കൃതികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം ഒരു കൃതിയുടെ മൂല്യം നിർണ്ണയിക്കാൻ. ആ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ തീരുമാനിക്കുന്നത് മറ്റ് പഴയ കൃതികൾ അല്ലെങ്കിൽ ഗ്രേറ്റ് റൈറ്റിങ്സിനെ കമ്പയർ ചെയ്തിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കൃതിക്ക് ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് എങ്കിൽ, ആ ഒരു പഴമയുടെ ഒരു റിഫ്ലക്ഷൻ പുതിയ കൃതികളിൽ കാണാൻ കഴിയുമെങ്കിൽ അതാണ് മൂല്യമുള്ള ഒരു കൃതി അല്ലെങ്കിൽ വാല്യുബിൾ വർക്ക്. ഇത് തന്നെയാണ് മാത്യു അർണോൾഡിൻ്റെ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. ട്രഡീഷനെ കുറിച്ച് ടി എസ് ഇലിയട്ട് കൊടുത്ത ഡെഫിനിഷനാണ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻ്റലി ഇവോൾവിങ് കൺസ്ട്രക്ട് ആൻഡ് ദ പോയറ്റ് മസ്റ്റ് ഗിവ് ദംസെൽസ് ടു ഇറ്റ്. ദാറ്റ് മീൻസ് എ കണ്ടിന്യുവൽ സെൽഫ് സാക്രിഫൈസ് എ കണ്ടിന്യുവൽ എക്സ്റ്റിങ്ഷൻ ഓഫ് പേഴ്സണാലിറ്റി. ഈ ഡെഫിനിഷൻ സാധാരണ ചോദിക്കലുണ്ട്, ഡിഫൈൻ ട്രഡീഷൻ അക്കോർഡിംഗ് ടു ടി എസ് ഇലിയട്ട്. ഇത് ചോദിക്കുന്ന ഒരു ഭാഗമാണ്
ട്രഡീഷൻ എന്താണ് എന്നുള്ള ആ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ 2 മാർക്കിന്, അതേപോലെ ഡീ പേഴ്സണലൈസേഷൻ ഓർ ഇമ്പേഴ്സണൽ പോയട്രി എന്താണെന്നുള്ളത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. ഈ എസ് എ വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.